കഴിഞ്ഞ 40 മണിക്കൂറിലേറെയായിട്ട് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളം ഒന്നടങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലമ്പുഴയിലെ ചേറാടുള്ള ബാബു എന്ന ആ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആൾ എങ്ങനെ മലയുടെ താഴ്വാരിലേക്ക് വീണു എന്നത് ആളെ കിട്ടിയാൽ മാത്രമേ അറിയൂ. എന്നാലും നമ്മൾ ഒരുപാട് പേര് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്, സാഹസികമായ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട്, ഞാനടക്കമുള്ളവർ. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു യാത്രയിൽ എനിക്ക് വന്നൊരു അനുഭവം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടുക്കി ഡാമിലൂടെ ബോട്ടിൽ പോയിട്ട് ഒരു മല കയറിയിട്ട്, അന്ന് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഒരു ടീമാണ്, ആ ടീമിൻ്റെ കൂടെ അവിടുത്തെ വാച്ചർ, ഗാർഡ് എല്ലാവരും ഉണ്ട്. എല്ലാ പ്രിക്യോഷൻസും സ്വീകരിച്ചു കൊണ്ടാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. എന്നിട്ട് പോലും ഞങ്ങളോട് അവർ പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങൾ സംസാരിക്കരുത്, സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര പതുക്കെ സംസാരിച്ചാലും അങ്ങ് ദൂരെയുള്ള ആനക്കൂട്ടങ്ങൾ കേൾക്കും, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടും ഞങ്ങളുടെ ആ ചോരത്തളപ്പിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആന എടഞ്ഞു. ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടത് ഒരു വിധമാണ് രക്ഷപ്പെട്ടത്. എത്ര സാഹസികം, വീണ് ഉരുണ്ട്, മലയുടെയൊക്കെ വീണ് ഉരുണ്ടിട്ട് ജീവൻ പോലും തിരിച്ചു കിട്ടിയ ആ ഒരു നിമിഷം ഇന്നും ഞാൻ പേടിയോടെയാണ് ഓർക്കുന്നത്. അതുപോലെ എത്ര എത്ര യാത്രകൾ, യാത്രകൾ, സാഹസികമായ യാത്രകൾ നമുക്ക് വളരെയേറെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചോരത്തളപ്പിൽ. ഈ അടുത്ത് ഞാൻ ഒരു മല കയറാൻ വേണ്ടി പോയി. പുലർച്ചെ എഴുന്നേറ്റാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മലയുടെ താഴ്വാരത്ത് നിന്ന് കഴിഞ്ഞാൽ, ആ മലയുടെ മുകളിൽ നിന്ന് കുറഞ്ഞ താഴ്വാരം നിന്ന് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് മഞ്ഞുകൾ ഇങ്ങനെ പാല് പോലെ ഒഴുകുന്നത് കാണാം. ആ ഒരു അത് കാണാൻ വേണ്ടിയിട്ട് എത്രയോ നാടുകളിൽ നിന്ന് ആളുകൾ അവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. ഞാനതുപോലെ തലേന്ന് പോയി താമസിച്ച് ഞങ്ങൾ മല കയറി, പുലർച്ചെ മല കയറി മലയുടെ അടുത്തെത്തി. എത്തുമ്പോൾ നേരെ ഇങ്ങനെ പുലർന്നു വരുന്നുണ്ട്. വളരെ രസകരമായ ആ പാലൊഴുകുന്ന പോലുള്ള ആ കാഴ്ച, മേഘങ്ങൾ ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച, വെളിച്ചം വരുന്ന കാഴ്ച, എന്ത് രസകരമായിരുന്നു അതറിയോ. വീണ്ടും വീണ്ടും നമ്മളെ പോകാൻ പ്രേരിപ്പിക്കും. പക്ഷേ അവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത ഞാൻ പറയാം നിങ്ങളോട്. അവിടെ എന്നല്ല, എല്ലായിടത്തും ഞങ്ങളെല്ലാവരും ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മല ഇങ്ങനെ കയറി കയറി ഇരിക്കുമ്പോൾ അതിൽ ഒരാൾ, ഒരു വിളഞ്ഞ വിത്തെന്നൊക്കെ പറയില്ല, അവൻ്റെ ചോരത്തളപ്പ് കൊണ്ട് അവൻ എത്രയോ മുലയുടെ ഉയരത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത്രയും ദൂരം കയറണ്ട, എന്നിട്ട് അവിടുന്ന് അവൻ സെൽഫി എടുത്ത് കളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് തെറ്റിയാൽ, ഒന്ന് കാലൊന്ന് തെറ്റിയാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ പിന്നെ തലയിൽ കൈവച്ച് കരയാന്നല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണ ഒരു പൊടി പോലും കിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ സാഹസികമായ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അത് അതിൻ്റെ ആ ഒരു ആസ്വാദനം നമ്മൾ ആസ്വദിക്കുന്നതാണ്. ആസ്വാദനം നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു ത്രില്ലാണ്. ആ ഒരു ത്രില്ല് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സത്യം പറയുന്ന വൈബ്, ഇവൻ ഈ കുന്നിൻ്റെ മുകളിൽ കയറി കയറി ഇരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചാൽ പറയാം, അയ്യോ അതിൻ്റെ മുകളിലൊക്കെ എത്തിയ ഒരു വൈബുണ്ട്, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ വൈബിനൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അവനാ നിലയില്ലാ കഴുത്തിലേക്ക് വീണ അതിലും വലിയ വൈബായിരിക്കും. ആർക്ക്? അവനക്കല്ല, നാട്ടുകാർക്കും അവനെ സ്നേഹിക്കുന്നവർക്കും. അപ്പോൾ നമ്മളൊക്കെ സാഹസികം ഇഷ്ടപ്പെടുന്നു. മുമ്പ് ഇതേപോലെ ഞാനൊരു യാത്ര പോകുന്ന സമയത്ത് എൻ്റെ സ്റ്റോപ്പ് എനിക്ക് എത്താൻ, സ്റ്റോപ്പ് എത്തി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല എൻ്റെ കൂടെ ഉള്ളവർ ഇറങ്ങി, പിന്നെ ഞാനാണ് ഇറങ്ങേണ്ടത്. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചാടി ചാടി ചാടെന്ന് പറഞ്ഞു. ഞാൻ നല്ല ചോരത്തളപ്പല്ലേ, ഞാനും ചാടി. ചാടി കഴിഞ്ഞിട്ടാണ് ആളുകൾ പറയുന്നത്, നീ എന്ത് പണിയാണ് ചെയ്തത്, ട്രെയിൻ പതിയെ പോകുമ്പോഴേ ചാടാൻ പാടുള്ളൂ, ട്രെയിൻ പതിയെ പോയി സ്പീഡ് കൂടുമ്പോഴാണ് നീ ചാടിയത്, ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്ന്. അപ്പം നമുക്ക് നമ്മളെയൊക്കെ ഈ ഒരു ചോരത്തളപ്പിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന ചില കാര്യങ്ങൾ, എല്ലാം നല്ലത് എന്നല്ല, എല്ലാം മോശമെന്നല്ല, നമ്മൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്, കാടുകളിൽ പോകുന്നവരാണ്, മല കയറുന്നവരാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ചില നേരത്തെ നമ്മുടെ അശ്രദ്ധ മൂലം ഒരു നാട് ഒട്ടുക്കെ, ഇപ്പോൾ ഈ ബാബുവിനെ പോലത്തെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട് മൊത്തം രാവും പകലുമില്ലാതെ കാത്തു നിൽക്കുന്നൊരവസ്ഥ, അവനെ രക്ഷപ്പെടുത്തി അവൻ്റെ കുടുംബത്തിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ള ആ ഒരു ടെൻഷൻ, അത് ഞാനും നിങ്ങൾ ഇനിയെങ്കിലും ഉൾക്കൊള്ളണം. നമ്മളൊക്കെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്, സാഹസിക യാത്രകൾ അതിലേറെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ നമ്മൾ ചെന്ന് ചാടുന്ന അപകടങ്ങൾ ഒരു നാടിനെ ഒന്നടങ്കം, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നവരെ ഒന്നടങ്കം കണ്ണീരിലായിത്തുന്ന ഒരു ഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ബാബു എത്രയും പെട്ടെന്ന് സേഫായിട്ട് അവൻ്റെ കുടുംബത്തിലെത്തട്ടെ എന്ന്.
പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒറ്റ കാര്യം, നമ്മൾ സാഹസികമായിട്ട് നമ്മൾ പോകാം, നമുക്കൊരു കുഴപ്പമില്ല, ട്രക്കിങ്ങിന് പോകാം, പക്ഷെ അതിൻ്റെ മുൻകരുതലെടുക്കുക. പിന്നെ അറിയുന്നവർ പറയുമ്പോൾ അത് വൈബാണ്, അതല്ലെങ്കിൽ അവിടെ പോയിട്ടൊരു സെൽഫി എടുത്താൽ ഞാൻ ലോകത്തെ വൈറലാവും, സംഭവമാവും എന്നൊക്കെ കരുതിയിട്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കോ നിനക്കോ അല്ല, നമ്മളെ സ്നേഹിക്കുന്ന ഒരു നാടിന്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിന് നമ്മൾ നഷ്ടപ്പെടുമെന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുക, രസകരമാണ് യാത്രകൾ, വൈബാണ് യാത്രകൾ. യാത്രകൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാണ്. ആ ഫീൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടൂ, പ്രത്യേകിച്ച് സാഹസികമായ ട്രക്കിങ്ങൊക്കെ. പക്ഷേ അത് ശ്രദ്ധിക്കണം, അതിന് മുൻകരുതലെടുക്കണം. പറയുന്നവർ പറയുന്നത്, അതായത് മുൻ പരിചയമുള്ളവർ പോകുന്നവർ അല്ലെങ്കിൽ പോയവർ അത് പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളണം. അതിൽ ചോരത്തിളപ്പോ വൈബോ വിചാരിച്ച് പ്രതീക്ഷിച്ച് പോയാൽ അപകടങ്ങൾ ഈ ബാബുവിനെ പോലെ നമുക്കും വരും. എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, നമ്മൾ ഈ കേരളക്കര മൊത്തം ബാബുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് അവൻ അവൻ്റെ കുടുംബത്തിലെത്തട്ടെ എന്ന്. ഞാൻ നിങ്ങളുടെ ഷംസുദ്ദീൻ തോപ്പിൽ, ബൈ.